കടുവയ്ക്കും പുലിക്കും യാത്ര ചെയ്യണം. അത് ഈ വഴി കൂടെ തന്നെ വേണം. NH-ലൂടെ കടുവ യാത്ര ചെയ്യത്തുള്ളൂ. എന്തൊരു കാലം! വംശനാശം ഉണ്ടാകുന്നത് കടുവയ്ക്കും പുലിക്കുമല്ല, പട്ടികടിച്ച് മരിച്ചു വീഴുന്ന മനുഷ്യനാണ്. നമ്മുടെ കടലോരങ്ങളിൽ കഴിയുന്ന, കടൽ തീരത്ത് കഴിയുന്ന അനേകം മക്കൾ ഇന്ന് വലിയ പ്രതിസന്ധിയിലാണ്. ഒരു പ്രതിസന്ധി എന്നത് അവരുടെ വീടും അവർ കളിച്ചുകൊണ്ടിരുന്ന മുറ്റവും അവരുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളും സ്കൂളിൽ പന്ത് കളിച്ചിരുന്ന സ്ഥലവും ഒരുമിച്ച് കൂടിയിരുന്ന സ്ഥലവും ഒരാരാധിച്ചിരുന്ന പള്ളിയും മുറ്റവും എല്ലാം നഷ്ടമാകുമോ എന്ന ഭയമല്ല, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന വേദനയാണ് അവരിൽ എല്ലാവരിലും. കടലോരത്ത് മുഴുവൻ നടക്കുന്ന ഒരു പ്രതിഭാസമാണ് കടൽ വന്ന് കര എടുത്തുകൊണ്ട് പോകുന്നു. നമ്മൾ നോക്കി നിൽക്കുമ്പോൾ തന്നെ കരയെ എടുത്തുകൊണ്ട് പോകുന്നു കടൽ. നമ്മളവിടെ പോയി നിൽക്കുമ്പോൾ നമ്മളൊരു കാഴ്ച കാണുന്നു. അവിടെ താമസിക്കുന്നവർക്ക് അവരെ കൂടി കടലിലേക്ക് എടുത്തുകൊണ്ട് പോയ ഒരു അനുഭവത്തിലാണ് അവർ നിൽക്കുക. ഈ കടലിനും കടലോരത്തിനും ഈ തിരമാലയ്ക്കും പ്രത്യേക ഭാഷയൊന്നുമില്ല, പ്രത്യേക മതമില്ല, ജാതിയില്ല, പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുമില്ല. ഒരു പ്രതിഭാസമാണ്. ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഇത് തടയുന്നതിനാവശ്യമായ മുന്നൊരുക്കങ്ങളും സംവിധാനങ്ങളും ഒരുക്കേണ്ടത് സർക്കാരാണ്, ഇതുമായി ബന്ധപ്പെട്ട വിഭാഗങ്ങളാണ്. പക്ഷേ ഈ വേദന അനുഭവിക്കുന്ന ഈ കടലോരത്തെ കുടുംബങ്ങളോട് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് ബന്ധമുണ്ട്. അവരുടെ വേദനിക്കുന്ന വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് നമുക്ക് പ്രതിബദ്ധതയുണ്ട്. അവരോട് ചേർന്നാണ് ഈ സഭ നിൽക്കുന്നത് എന്ന് ഔദ്യോഗികമായി വീണ്ടും പരസ്യമായി ഞാൻ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുന്നു. അവരോടൊപ്പം നിന്ന് നമുക്ക് ഈ വിഷയം പരിഹരിക്കണം. ഈ വിഷയം എന്നേക്കുമായി രമ്യമായും സമാധാനപരമായും ശാശ്വതമായും പരിഹരിക്കപ്പെടണമെന്നാണ് മലങ്കര സഭയുടെ നിലപാട്. ഞാൻ രണ്ടു പ്രാവശ്യം അവിടെ പോയിരുന്നു. നിരന്തരമായി അതിരൂപതയോടും ഈ അവിടെയുള്ള ബഹുമാനപ്പെട്ട വൈദികരോടുമൊക്കെ ഗവൺമെന്റിനോടുമൊക്കെയുള്ള നമ്മുടെ സമീപനത്തിലും ബന്ധത്തിലുമൊക്കെ ഈ വിഷയം ചർച്ചയാകുന്നുണ്ട്. നമ്മുടെ കർഷകര് അനുഭവിക്കുന്ന വലിയ കെടുതി, കുടിയേറ്റത്തിന്റെ മറ്റൊരു ഫേസിൽ നമ്മൾ നിൽക്കുന്നത് കൊണ്ട് ആദ്യകാലത്ത് ഒരു മൈഗ്രേഷൻ നടത്തിയവരുടെ കാര്യം പലപ്പോഴും സർക്കാരും പൊതുസമൂഹവും വിസ്മരിച്ചു എന്ന് ന്യായമായി നമുക്ക് പറയാൻ കഴിയും. ഭാഗ്യസ്മരണാർഹനായ സെബാസ്റ്റ്യൻ വള്ളോപ്പള്ളി പിതാവിൻ്റെ നേതൃത്വത്തിലൊക്കെ നടത്തിയ ഐതിഹാസികമായ പ്രക്ഷോഭമുണ്ട്, സമരമുണ്ട് ഗാന്ധിയൻ മാർഗത്തിലൂടെ. ഈ പ്രതിഷേധത്തിൻ്റെ കാരണം യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നതിന് മലബാറിലുള്ള ഏതാനും സ്ഥലങ്ങളിലെ കാര്യമല്ല, കാസർഗോഡ് നമ്മളെ സംബന്ധിച്ച്, കേരളത്തെ സംബന്ധിച്ച് കാസർഗോഡ് മുതൽ അമ്പൂരി കാട്ടാക്കട വരെയുള്ള പാറശാല രൂപതയിൽ വരെയുള്ള ഭൂപ്രദേശങ്ങളിലെ കർഷകര് അവരുടെ മണ്ണും അവരുടെ സകല ഇൻവെസ്റ്റ്മെന്റും വനത്തിന് ഏൽപ്പിച്ചു കൊടുക്കേണ്ടി വരുന്ന, വനം വകുപ്പിന് ഏൽപ്പിച്ചു കൊടുക്കേണ്ടി വരുന്ന ദുരവസ്ഥയെക്കുറിച്ചാണ് പറയുക. നിസ്സാരമായ ഒരു കാര്യമല്ല, സാങ്കേതികത ഏറെയുണ്ട്. പക്ഷെ ഒരു കാര്യം മാത്രം ഞാൻ പറയുന്നു, ഇവിടെയെല്ലാം മിസ് ചെയ്യുന്ന ഒരു കണക്റ്റിംഗ് ലിങ്ക് ഉണ്ട്. മനുഷ്യനെ മറക്കുകയും കടുവയെയും പുലിയെയും, അതൊരു വലിയ കാഴ്ചയാണ്. കടുവയ്ക്കും പുലിക്കും യാത്ര ചെയ്യണം, അത് ഈ വഴി കൂടെ തന്നെ വേണം. NH-ലൂടെ കടുവ യാത്ര ചെയ്യത്തുള്ളൂ. എന്തൊരു കാലം! അവിടെ വേലി കെട്ടാൻ പാടില്ല. എന്നാൽ വനത്തിന്റെ അതിർത്തിയിൽ നിന്ന് 1 കിലോമീറ്റർ മനുഷ്യന് താമസിക്കുന്ന സ്ഥലത്ത് അവരുടെ വീടിന്റെ മുമ്പിലൂടെ കയറ് വലിച്ചു കെട്ടുന്നതിനും വേലി അടിക്കുന്നതിനും കുറ്റി അടിക്കുന്നതിനും പ്രയാസമില്ല. ഇപ്പോൾ വനമെന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് അകത്തേക്ക് 1 കിലോമീറ്റർ മാറിയാൽ ഈ ലോകം എന്താ ഇടിഞ്ഞു വീഴും. കുറച്ചുകൂടി അകത്തോട്ട് ഈ കടുവ അങ്ങ് പോയാൽ ഇവിടെ എന്തെങ്കിലും വംശനാശം ഉണ്ടാകുമോ? വംശനാശം ഉണ്ടാകുന്നത് കടുവയ്ക്കും പുലിക്കുമല്ല, പട്ടികടിച്ച് മരിച്ചു വീഴുന്ന മനുഷ്യനാണ്. ആർക്കും ഛേദമില്ലാത്തതുപോലെ കേരളത്തിന്റെ അതിർത്തി പ്രദേശത്ത് കിടക്കുന്ന മനുഷ്യരെന്നതുപോലെ ഒരു സമീപനം വരുന്നത് ഒരു ദേശത്തിന് നല്ലതല്ല. ഇവിടെ മനുഷ്യന് ജീവിക്കാൻ സാധിക്കണം. അതിന് ഈ കർഷകരോട് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്കുള്ള ഐക്യദാർഢ്യവും ബന്ധവും സ്നേഹവും ഞങ്ങളുടെ പ്രക്ഷോഭങ്ങളിലെ ഞങ്ങളുടെ സഹകരണവും നമ്മുടെ ഈ പ്രദേശങ്ങൾ മേൽ പ്രസ്താവിച്ച പ്രദേശങ്ങളിലെ എല്ലാ മനുഷ്യരോടുമുള്ള ബന്ധം ഞാനിപ്പോൾ ഔദ്യോഗികമായി സഭയുടെ നാമത്തിൽ തന്നെ അറിയിക്കുകയാണ്.